കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. തിയേറ്ററുകൾ, മാളുകൾ, മദ്യവിൽപ്പനശാലകൾ, ജിംനേഷ്യം, സ്പോർട്സ് കോംപ്ലക്സുകൾ എന്നിവ പ്രവർത്തിക്കില്ല. വിവാഹ ചടങ്ങുകളിലും ആരാധനാലയങ്ങളിലും 50 പേർ മാത്രമാണ് പങ്കെടുക്കാവൂ. രോഗവ്യാപനമുള്ള സ്ഥലങ്ങളിൽ 2 മാസ്ക് ധരിക്കണം. ഇവയൊക്കെയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ശനി ഞായർ ദിവസങ്ങളിലെ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ തുടരുകയും ചെയ്യും. എസ് എസ് ശരൺ തിരുവനന്തപുരത്ത് നിന്ന്, കൊച്ചിയിൽ നിന്ന് ഡാനി, കോഴിക്കോട് നിന്ന് സനോജ് എന്നിവരാണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. ആദ്യം ശരണിലേക്ക്. ശരൺ, ഏതായാലും ശക്തമായ നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നു. കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെയും അഭിപ്രായം. വരും ദിവസങ്ങൾ ഏറെ നിർണായകവുമാണ്. എന്തൊക്കെയാണ് തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകളിലെ അവസ്ഥ? നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, രോഗവ്യാപനം കൂടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ, ആശുപത്രികൾ ഒരുക്കൽ തുടങ്ങിയ കാര്യങ്ങളും എങ്ങനെ പുരോഗമിക്കുന്നു? ഗോപികൃഷ്ണൻ, കോവിഡുമായി ബന്ധപ്പെട്ട് കേരളം അതീവ ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത്. ഇന്നലെ ഇക്കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഏതായാലും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കാതെ മറ്റു വഴികളില്ല എന്നുള്ളതാണ് സർക്കാർ കാണുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് മുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കേരളം കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗം ഈ ലോക്ഡൌൺ എന്ന ആവശ്യത്തെ തള്ളിക്കളയുകയാണ് ചെയ്തിരുന്നത്. പ്രധാനമായും ഈ IMA അടക്കമുള്ള ആരോഗ്യ സംഘടനകൾ സംസ്ഥാനത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഈ ലോക്ഡൌൺ നിലവിൽ ഏർപ്പെടുത്തിയാൽ അത് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുമെന്നുള്ളതാണ് സർവകക്ഷി യോഗം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോക്ഡൌണിന് സമാനമായ, ലോക്ഡൌണിന് പകരം ലോക്ഡൌണിന് സമാനമായ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കേരളം കടന്നിരിക്കുന്നത്. ഇന്ന് മുതൽ ബാറുകൾ, ജിമ്മുകൾ, സിനിമാ തിയേറ്റർ, ഷോപ്പിംഗ് മാൾ, ക്ലബ്ബുകൾ, സ്പോർട്സ് കോംപ്ലക്സ്, നീന്തൽക്കുളം, വിനോദ പാർക്ക്, ഒപ്പം തന്നെ വിദേശ മദ്യവിൽപ്പന ശാലകൾ ഇതൊന്നും തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. നമുക്ക് അത് സംസ്ഥാനത്തൊട്ടാകെ തന്നെ കൃത്യമായ ആ നിയന്ത്രണം ഏത് രീതിയിലാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നുള്ള കാഴ്ച നമുക്ക് രാവിലെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കാനാണ് സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം 50 ചുരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. നേരത്തെ 75 50 ചുരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സംസ്കാര ചടങ്ങുകളിൽ 20 മാത്രമേ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ ആരാധനാലയങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നേരത്തെ ആരാധനാലയങ്ങളിൽ ഈ നോമ്പ് കാലമായതിനാൽ തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ട എന്ന തീരുമാനമാണ് സർക്കാർ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ആരാധനാലയങ്ങളിലും കൃത്യമായ ക്രമീകരണങ്ങൾ, കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം ഈ ആരാധനാലയങ്ങളിൽ 50 കൂടുതൽ ഒരു സമയം പാടില്ല എന്നുള്ള നിർദ്ദേശമാണ്. ഒപ്പം തന്നെ ചെറിയ പള്ളികളാണെന്നുണ്ടെങ്കിൽ ഈ 50 എന്നുള്ളത് കുറയ്ക്കണമെന്നുള്ള നിർദ്ദേശവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വാരാന്ത്യ നിയന്ത്രണങ്ങളെ സംബന്ധിച്ചാണ്. അതായത് കഴിഞ്ഞ ആഴ്ച ഏർപ്പെടുത്തിയ വാരാന്ത്യ നിയന്ത്രണങ്ങൾ വിജയകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയും വാരാന്ത്യ നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിലും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളിലും. നമുക്കറിയാം നേരത്തെ തന്നെ ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിലും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളിലും കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് അതേ രീതിയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ രോഗവ്യാപനം രൂക്ഷമായി തുടരുന്ന സ്ഥലങ്ങളിൽ ആളുകൾ 2 ഉപയോഗിക്കണമെന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു വശത്ത് ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുമ്പോൾ തന്നെ ഈ കോവിഡ് കേസുകളുടെ എണ്ണം ഇനിയും കുതിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് മുന്നിൽ കണ്ട് കൂടുതൽ ക്രമീകരണങ്ങളും സംസ്ഥാനത്ത് ഏർപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും യെസ് ശരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. ഡാനി കൂടി ചേരുന്നു. ഡാനി, ഏറ്റവും സങ്കീർണമാണ് കൊച്ചിയുടെ കാര്യം. കണക്കുകൾ വെച്ച് നോക്കിയാൽ ജില്ല സംസ്ഥാനത്ത് തന്നെ സങ്കീർണമായ കണക്കുകളാണ് പുറത്തു വരുന്നത്. രാവിലെ അല്പം മുമ്പ് ആരോഗ്യരംഗത്തെ വിദഗ്ധരുമായി നമ്മൾ 8-8.5 ഷോയിൽ വിദഗ്ധമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അവരെല്ലാവരും പ്രകടിപ്പിക്കുന്നത് പുറത്തിറങ്ങുമ്പോൾ 5 രോഗവാഹകരായിരിക്കാം എന്നാണ്. അത്രയും സങ്കീർണമായ സാഹചര്യമാണ്. എന്തൊക്കെയാണ് എറണാകുളത്തെ സവിശേഷമായ നിയന്ത്രണങ്ങൾ? മറ്റൊന്ന്, ഇത്രയും രോഗികളുടെ എണ്ണം കൂടുന്ന പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ്? അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട്? ഗോപി, എറണാകുളത്തെ സാഹചര്യം സങ്കീർണമാണ്, യാതൊരു സംശയവുമില്ല. കാരണം നിലവിൽ 37,000 പോസിറ്റീവായ രോഗികൾ നിലവിൽ ചികിത്സയിലുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷവും വീടുകളെ തന്നെ ആശ്രയിച്ചാണ് അവരെ ചികിത്സ തുടരുന്നത്. അവരെ നെഗറ്റീവ് ആവുന്ന ഒരു കാലാവധി വരെയും വീടുകളിൽ തന്നെ തുടരാനാണ് നിർദ്ദേശം നൽകിയത്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ആശുപത്രികളിലെ ഒരു കിടക്ക പോലും ഒഴിവില്ലാത്ത രീതിയിലേക്ക് സങ്കീർണമായ സാഹചര്യങ്ങൾ മാറുന്നു എന്നതാണ്. കാരണം
സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും ഉൾപ്പെടെ ഇതിന് ചികിത്സാ സംവിധാനം ഒരുക്കി മുന്നോട്ട് പോകുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറുന്നു. 25% കിടക്കുകൾ നീക്കിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതനുസരിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ്. 1500 ഓക്സിജൻ ബെഡുകളാണ് ഈ ആഴ്ചയും 2000 ബെഡുകൾ അടുത്ത ആഴ്ചയും എറണാകുളം ജില്ലയിൽ മാത്രം സജ്ജമാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. എഫ് എൽ ടി സി സെൻ്ററുകൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിലായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പരമാവധി വീടുകളിൽ നിന്ന് മാറ്റേണ്ട തരത്തിലുള്ള രോഗികളെ കണ്ടെത്തുകയും അവരെ എഫ് എൽ ടി സിയിലേക്ക് കൊണ്ടുവരികയും തീർച്ചയായും അവർക്ക് വൈദ്യുതി സഹായവും പരീക്ഷയും നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിലുണ്ടായ നടപടികൾ ഒന്നുകൂടി സത്വരമാക്കിക്കൊണ്ട് വേഗത്തിൽ തന്നെ അത് പൂർത്തിയാക്കുക തന്നെയാണ് ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന് വാക്സിനുകളുടെ ലഭ്യതയാണ്. വാക്സിൻ ഇന്ന് 10,000 ഡോസ് മാത്രം വാക്സിന് ഇന്ന് നിലവിലുള്ളൂ. 67 സെൻ്ററുകളിൽ മാത്രമാണ് അതിൻ്റെ വിതരണം നടക്കുക. ഇന്ന് വാക്സിൻ എത്തിയില്ലെങ്കിൽ നാളെ മുതൽ എറണാകുളം ജില്ലയിൽ പ്രതിരോധ വാക്സിൻ നൽകുന്നത് ഉണ്ടാവില്ല എന്നതാണ് സത്യം. 158 സെൻ്ററുകളായിരുന്നത് ഇപ്പോൾ 62 സെൻ്ററുകളിലേക്ക് മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട്. ഈ രീതിയിലേക്കാണ് എറണാകുളം ജില്ല എത്തിക്കൊണ്ടിരിക്കുന്നത്. കർശനമായ നടപടികൾ സ്വീകരിച്ച് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. മറ്റ് പൊതു ഇടങ്ങളിലേക്ക് വരുമ്പോൾ പൊതുയിടങ്ങളിലെല്ലാം തന്നെ ബസ്സുകളിലെല്ലാം തന്നെ യാത്രക്കാർ വളരെ കുറയുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു വ്യാപന തോത് ഉയരുന്നത് കൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് ഒരു അവബോധത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം യാത്രക്കാർ വളരെ കുറയുന്നുണ്ട്. ആവശ്യമുള്ള കടകൾ മാത്രമാണ്, അതായത് ഇന്ന് മറ്റ് എല്ലാ ഷോപ്പുകളും തന്നെ തുറക്കാമെങ്കിലും മറ്റ് പല വ്യാപാര സുഹൃത്തുക്കളും തന്നെ പറയുന്നത് ഈ ആഴ്ചയെങ്കിലും അത് തങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഇടത്തേക്ക് നോക്കാമെന്ന രീതിയിൽ ചില സ്ഥാപനങ്ങളെങ്കിലും അവധി നൽകിക്കൊണ്ട് ബ്രോഡ്വേയിലും മറ്റും അങ്ങനെ ആ രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരം നിയന്ത്രണങ്ങളോട് പോസിറ്റീവായി ഇവർ കാണുന്നതിൻ്റെ സൂചനകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം ജില്ലയിൽ വൈകുന്നേരം 5:30 കട അടക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൊതുനിർദ്ദേശത്തിലേക്ക്, സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുനിർദ്ദേശത്തിലേക്ക് വന്നിട്ടുണ്ട്. 7:00 മാത്രം കട അടച്ചാൽ മതി എന്നൊരു നിർദ്ദേശത്തിലേക്ക് വന്നിട്ടുണ്ട്. 7:00 ശേഷം ഹോട്ടലുകളിൽ മാത്രമാണ് പാർസൽ അനുവദിക്കുക എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഈ രീതിയിലൊരു സ്വയം നിയന്ത്രിച്ചും അതോടൊപ്പം തന്നെ മറ്റു നിയന്ത്രണങ്ങളോട് സഹകരിച്ചും കൊണ്ട് തന്നെയാണ് എറണാകുളം ജില്ല മുന്നോട്ട് പോകുന്നത്. വ്യാപനത്തോത് വളരെ ഉയർന്ന രീതിയിൽ തന്നെയാണ്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 26,000-ലധികം പോസിറ്റീവ് കേസുകളാണ് എറണാകുളം ജില്ലയിൽ മാത്രമുണ്ടായിരുന്നത്. മറ്റൊന്ന് ചേർക്കാനുള്ളത് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് വരുന്ന ഹർജിയാണ്. ഹർജിയിൽ വാക്സിനുകളുടെ വില നിയന്ത്രണം, അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ സ്വീകരിച്ചിരുന്ന മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമാണെന്നും അത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് മനുഷ്യാവകാശ ലംഘനം ആണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി എത്തിയിരിക്കുന്നത്. പാലക്കാട് CPM സ്ഥാനാർത്ഥി CP അഡ്വക്കേറ്റ് സിപി പ്രമോദാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഇത്തരം ഒരു വില നിർണ്ണയ കാര്യത്തിലടക്കം ഇടപെടണമെന്ന ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഗോപി ഡാനി സനോജ് കൂടിയാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. സനോജ്, മലബാർ മേഖല വടക്കൻ കേരളം സവിശേഷമായ പ്രാധാന്യം അറിയിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയുണ്ടായി ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസുകളുടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം ഈ ഘട്ടത്തിൽ കാണുന്നത് വടക്കൻ കേരളത്തിലാണെന്ന്. കോഴിക്കോട്ട് എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ, വരും ദിവസങ്ങളിൽ ഒരുക്കങ്ങൾ എങ്ങനെ? ഗോപി, ഇന്നലെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയുണ്ടായി വടക്കൻ ജില്ലകളിലാണ് ജനിതകമാറ്റം സംഭവിച്ച വൈറസുകളുടെ അതിവ്യാപനം ഉണ്ടായിട്ടുള്ളത് എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇത് സാധൂകരിക്കുന്ന നിലപാടാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ കളക്ടർ സാംബശിവറാവു നമുക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. വളരെ വ്യാപകമായി അതിവേഗത്തിൽ രോഗവ്യാപനമുണ്ടാകുന്ന ജനിതകമാറ്റം സംഭവിച്ച വൈറസുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രോഗവ്യാപനം അതിതീവ്രമാകുവാനുള്ള കാരണം. കഴിഞ്ഞ 10 ദിവസക്കാലത്തിലേറെയായി 20 മുകളിലാണ് കോഴിക്കോട് ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. ഇന്നലെ അത് 26.68 ആയിരുന്നു. കഴിഞ്ഞ ദിവസം അത് 28.58 എത്തിയിരുന്നു. ഇന്നലെ നേരിയ കുറവുണ്ടായി എന്ന് മാത്രമാണ് ചെറിയൊരു ആശ്വാസം. എങ്കിലും വരും ദിവസങ്ങളിൽ 5,000 മുകളിലേക്ക് രോഗികളുടെ പ്രതിദിന എണ്ണം വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അത്തരമൊരു ക്രമീകരണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ജില്ലയിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ മതിയായ ആംബുലൻസ് സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ ബസ്സുകൾ കൂടി ആംബുലൻസ് ആക്കുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നു. 40 സ്കൂൾ ബസ്സുകളാണ് ആദ്യഘട്ടത്തിൽ ആംബുലൻസുകളാക്കുക. കാരണം അതിതീവ്ര രോഗവ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീടുകളിലും മറ്റ് ക്വാറൻറ്റൈൻ സെൻ്ററുകളിലും കഴിയുന്ന രോഗികൾക്ക് കൂടുതൽ രോഗലക്ഷണങ്ങളുണ്ടായാൽ അവരെ വളരെ വേഗത്തിൽ തന്നെ സമീപപ്രദേശങ്ങളിലെ ആശുപത്രിയിൽ എത്തിച്ച് മതിയായ ചികിത്സാ സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിൽ കൂടുതൽ ആംബുലൻസ് സംവിധാനം ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 50,000
സീരിയസ് കേസുകളുള്ള രോഗികൾ ഉണ്ടെങ്കിൽ പോലും അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സ്വകാര്യ ആശുപത്രികളോടും 25% കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിവെക്കണം, കിടക്കകൾ മാറ്റിവെക്കണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ജില്ലയിൽ 103 ഇടങ്ങളിലാണ് വാക്സിനേഷൻ നടക്കുക. 98 സർക്കാർ ആശുപത്രികളിലും 5 സ്വകാര്യ ആശുപത്രികളിലുമാണ് ഇന്ന് വാക്സിനേഷൻ നടക്കുക. ഗോപി സുനോജാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ജനിതക മാറ്റം വന്ന വൈറസ് സാന്നിധ്യമുണ്ടെന്നാണ് റിപ്പോർട്ട്. വോട്ടെടുപ്പിന് മുൻപ് പല ജില്ലകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളുടെ ഫലമാണ് സർക്കാരിന് ലഭിച്ചത്. കോവിഡ് വ്യാപനം ഗുരുതരമായി കൂടിയതിന് കാരണവും ഈ ജനിതക മാറ്റം തന്നെയാവാം എന്നാണ് വിലയിരുത്തൽ. ഏപ്രിൽ 2 സംസ്ഥാനത്ത് ശേഖരിച്ച സാമ്പിളുകളുടെ ഫലം ഇനി ലഭിക്കാനുണ്ട്. വോട്ടെടുപ്പിന് മുൻപ് ശേഖരിച്ച സാമ്പിളുകളുടെ റിപ്പോർട്ടിലാണ് ജനിതക മാറ്റം വന്ന വൈറസ് കൂടുതലാണെന്ന് കണ്ടെത്തിയത്. മിക്ക ജില്ലകളിലും നിന്നും പഠനത്തിനായി സാമ്പിൾ ശേഖരിച്ചിരുന്നു. പഠന റിപ്പോർട്ട് പ്രകാരം ആകെ രോഗികളിൽ 40% ജനിതക മാറ്റം വന്ന തീവ്രവ്യാപന ശേഷിയുള്ള വൈറസാണ്. ഇതിൽ 30% UK വകഭേദവും 7% ഡബിൾ മ്യൂട്ടന്റ് എന്ന് വിളിക്കുന്ന രോഗതീവ്രതയും വ്യാപന തീവ്രതയും ഒരുപോലെ കൂടുതലുള്ള വൈറസായിരുന്നു. 2% ദക്ഷിണാഫ്രിക്കൻ വകഭേദമാണെന്നും കണ്ടെത്തി. വോട്ടെടുപ്പിന് ശേഷവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടും ലഭിക്കും. വ്യാപനശേഷി കൂടുതലായുള്ള ജനിതക മാറ്റമാണ് ആശങ്കപ്പെടുത്തുന്നത്. അതേസമയം വാക്സിന്റെ ഫലത്തെ ജനിതക മാറ്റം സ്വാധീനിക്കില്ലെന്നാണ് വിദഗ്ധ അഭിപ്രായം. 2 മ്യൂട്ടനെ സംബന്ധിച്ചോളം വാക്സിനുകൾ ചെറുതായിട്ട് വാക്സിൻ്റെ എഫക്റ്റീവ്നെസ് കുറക്കുന്നുണ്ട്. പക്ഷേ അത് വാക്സിനുകൾ നോൺ എഫക്റ്റീവ് ആവുന്നില്ല, അത് വലിയ രീതിയിൽ ഇഫക്റ്റീവ് ആണ് വാക്സിൻസ് ഇതിന് എഗെയിൻസ്റ്റ്. ഇപ്പം നേരത്തെ ഉള്ളത് 80% എന്നുള്ള വാക്സിൻ എഫിക്കസി ഒരുപക്ഷെ 70% കുറയും. ആ 70% മാറിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം കൂടുതൽ ആളുകൾ വാക്സിനേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിലവിൽ നമ്മളതിന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഡൽഹി, കർണാടക, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് അടക്കം 10 നേരത്തെ തന്നെ ഇരട്ട ജനിതക മാറ്റം സ്ഥിരീകരിച്ചിരുന്നു. കോവിഡിന്റെ വ്യാപന തീവ്രതയും വൈറസിന്റെ ജനിതക വകഭേദവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും പറയുന്നത്. IGIB ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരളത്തിന് വേണ്ടി പഠനം നടത്തുന്നത്. News 18 തിരുവനന്തപുരം. കോഴിക്കോട് ജില്ലയിൽ അതിതീവ്ര കോവിഡ് വ്യാപനത്തിന് കാരണം ജനിതക മാറ്റം എന്ന വൈറസുകളുടെ സാന്നിധ്യമാണെന്ന് ഭരണകൂടം. ജില്ലാ ഭരണകൂടം പുതിയ സാഹചര്യത്തിൽ ജനങ്ങൾ 2 ധരിക്കുന്നത് നന്നാവും. അടിയന്തര സാഹചര്യം നേരിടാൻ സ്കൂൾ ബസ്സുകൾ താൽക്കാലിക ആംബുലൻസുകളാക്കി മാറ്റുമെന്നും ജില്ലാ കലക്ടർ സാംബശിവ റാവു News 18 പറഞ്ഞു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ലകളിലൊന്നാണ് കോഴിക്കോട്. ടെസ്റ്റ് പോസിറ്റീവ് നിരക്കും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ശക്തമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. ഇത് വ്യക്തമാക്കുന്നതിന് ജില്ലാ കളക്ടർ നമുക്കൊപ്പം ചേരുകയാണ്. ജനിതക മാറ്റം വന്ന വൈറസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടോ? സാർ, അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കലി പറയൂ. ഓക്കെ, ഇന്നത്തെ ഒരു റിവ്യൂല് നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉള്ള പ്രസന്റേഷനിലെ അങ്ങനെ ഒരു വേരിയൻസ് നമ്മുടെ ഒരുപാട് ജില്ലകളിലും ഉണ്ട്, കോഴിക്കോടിലും ഉണ്ട്. സോ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വേരിയൻ്റ് ആയിട്ടാണ് നമുക്ക് ആ പ്രസൻറ്റേഷനിൽ പറയുന്നത്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലാണ് രോഗം വളരെ തോതിൽ പടർന്നു പിടിക്കുന്നത്. ഇങ്ങനെ രോഗം അതിവേഗം ഈ ജില്ലയിൽ പടർന്നു പിടിക്കാനുള്ള കാരണം എന്താണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്? സോ അതിനകത്ത് ഈ വേരിയൻ്റ് ആയിരിക്കാം. ഓക്കെ, പുതിയ വേരിയൻ്റ് ആയതുകൊണ്ടായിരിക്കാം. സോ അതിനാൽ പ്രത്യേകമായിട്ട് പറയുന്നത് ഡബിൾ മാസ്ക് ഉണ്ടാവണമെന്നാണ് നമുക്ക് ഈ പ്രസൻറ്റേഷനിൽ പറയുന്നത്. സോ അത്രത്തുള്ള ഒരു സീരിയസ് ആണ്. സോ ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഈ മാസ്ക് വിഷയത്തിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യേണ്ട. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 3.5 കടന്നതോടെ കൂടുതൽ സംസ്ഥാനങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ. കർണാടകയിൽ ഇന്ന് മുതൽ ലോക്ഡൌൺ നിലവിൽ വരും. വിവാദങ്ങൾക്കിടെ വാക്സിൻ വില കുറയ്ക്കണമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും ഭാരത് ബയോടെക്കിനോടും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ത്യയ്ക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുകയാണ്. രാജ്യത്ത് പ്രതിദിനം സ്ഥിരീകരിക്കുന്ന കോവിഡ് കേസുകളുടെ എണ്ണം 3.5 കവിഞ്ഞു. കഴിഞ്ഞ 4 2000 മുകളിലാണ് മരണം. ആകെ മരണസംഖ്യ 194,123 ആണ്. പല സംസ്ഥാനങ്ങളിലും ഓക്സിജൻ ക്ഷാമം പ്രതിസന്ധിയായി തുടരുകയാണ്. ഒഡീഷയിൽ നിന്ന് 7 ഓക്സിജൻ ടാങ്കറുകൾ എത്തി. ഓക്സിജൻ ക്ഷാമം രൂക്ഷമാണെന്നും അടിയന്തര നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആവശ്യപ്പെട്ടു. കർണാടകയിൽ 2 ലോക്ഡൌൺ ഇന്നു മുതൽ നിലവിൽ വരും. ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്വദേശത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി 12,000 ബസ് സർവീസുകൾ ഉറപ്പുവരുത്തിയെന്ന് കർണാടക സർക്കാർ അറിയിച്ചു.
പഞ്ചാബിൽ രാത്രികാല കർഫ്യൂവും വാരാന്ത്യ ലോക്ക്ഡൌണും കർശനമാക്കി. സംസ്ഥാനങ്ങളുടെ സമ്മർദ്ദം ശക്തമായതോടെ വാക്സിനുകളുടെ വില കുറയ്ക്കണമെന്ന് നിർമ്മാണ കമ്പനികളോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഭാരത് ബയോടെക്കിനും കേന്ദ്രം കത്തയച്ചതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. വാക്സിനും വെന്റിലേറ്റർ സൌകര്യങ്ങളും ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും അമേരിക്ക ഉറപ്പു നൽകി. കോവിഡിനെതിരായ പോരാട്ടത്തിന് കരുത്തേക്കാൻ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് മോദി നന്ദി പറഞ്ഞു. കോവിഡിന്റെ ആഗോള വെല്ലുവിളിയെ നേരിടാൻ ഇന്ത്യ US ആരോഗ്യ സംരക്ഷണ പങ്കാളിത്തത്തിന് കഴിയുമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച WHO. ഇന്ത്യയിലെ അവസ്ഥ ഹൃദയഭേദകമാണെന്ന് ലോകാരോഗ്യ സെക്രട്ടറിയുടെ ഡയറക്ടർ ജനറൽ പറഞ്ഞു. ഓക്സിജൻ അടക്കം സാധ്യമായ സഹായങ്ങൾ ഇന്ത്യയിലെത്തിക്കുന്നുണ്ട്. 2600 ജീവനക്കാരെ ഇന്ത്യയിൽ അധികമായി വിന്യസിച്ചെന്നും WHO മേധാവി അറിയിച്ചു. പല രാജ്യങ്ങളിലും കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുകയാണ്. അതേസമയം ചില രാജ്യങ്ങളിൽ വ്യാപനത്തിൽ കുറവ് കാണുന്നത് സന്തോഷം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മൻസൂർ വധക്കേസിലെ പ്രതിയുടെ വീടിന് തീവച്ചു. പെരിങ്ങളം ലോക്കൽ കമ്മിറ്റി അംഗവും വള്ളുക്കണ്ടി ബ്രാഞ്ച് സെക്രട്ടറിയുമായ ജാബിറിന്റെ വീടിനാണ് തീവച്ചത്. വീടിന്റെ പിൻഭാഗവും നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും കത്തിനശിച്ചു. സംഭവത്തിന് മുന്നിൽ മുസ്ലിം ലീഗാണെന്ന് CPM ആരോപിച്ചു. വോട്ടെണ്ണൽ ദിനത്തിൽ സംസ്ഥാനത്ത് ലോക്ഡൌണും നിരോധനാജ്ഞയും പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ആഹ്ലാദ പ്രകടനം കോവിഡ് വ്യാപനത്തിന് കാരണമാകുമെന്ന് ആരോപിച്ചാണ് ഹർജി. വോട്ടെണ്ണലിനോടനുബന്ധിച്ച് 48 മണിക്കൂറിലേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. 104 വയസ്സിന്റെ നിറവിൽ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം. ജാതി മതഭേദമന്യേ മലയാളിക്ക് ചിരിയും ചിന്തയും ഒരുപോലെ സമ്മാനിച്ച ക്രിസോസ്റ്റം മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക കൂടിയാണ്. ദൈവത്തെക്കാൾ മനുഷ്യനെ സ്നേഹിക്കുന്ന പുരോഹിതൻ, ചിരിയാണ് ഉദാത്തമെന്ന് പറയാതെ പറഞ്ഞ മെത്രാപ്പൊലീത്ത മാർ ക്രിസോസ്റ്റം തിരുമേനിക്ക് കോവിഡ് മാനദണ്ഡങ്ങളോടെ പിറന്നാൾ ആഘോഷം. 1918 പത്തനംതിട്ടയിലെ ഇരവിപേരൂരിലാണ് ജനനം. 1944 വൈദികനായി. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ 1953 എപ്പിസ്കോപ്പ സ്ഥാനത്തെത്തിയ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം 99 മെത്രാപ്പൊലീത്തയായി. 2007 സ്ഥാനത്യാഗം ചെയ്ത ശേഷം ഇക്കാലമത്രയും മനുഷ്യ നന്മയ്ക്കായാണ് പ്രവർത്തിച്ചത്. അതിരുകളില്ലാത്ത ആ നന്മയെ 2018 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ഇപ്പോൾ ഞാൻ ഇത് അമ്മയ്ക്ക് അന്വേഷിച്ച് പിണറായി സാറിനോട് പുത്രനെല്ലാം വാങ്ങിച്ചോളാം. ദൈവത്തെ മാത്രം ഓർത്ത് ജീവിക്കുകയാണ്. ഞാൻ മനുഷ്യരെ ആന്റിജൻ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് ഏവരെയും ആശങ്കപ്പെടുത്തിയെങ്കിലും RT-PCR പരിശോധനയിൽ നെഗറ്റീവാണെന്ന് കണ്ടെത്തിയിരുന്നു. 104 വയസ്സിലും ആരോഗ്യവാനാണ് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത. സഭാധ്യക്ഷന്മാരും വിശ്വാസികളും രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരുമടക്കം നിരവധി പേരാണ് വലിയ ഇടയന് പിറന്നാൾ നേർന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്തു കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടന്ന സഞ്ജീവിനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevini എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി ഇന്നത്തെ നോമ്പ് തുറ സമയം. In association with അക്ഷണത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണുന്നത് ആദാമിന്റെ ചായക്കട.